കണ്ണൂർ പരിയാരം എംബേറ്റിൽ അടിപ്പാതയോ മേൽപ്പാലമോ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എംബേറ്റ് ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പ് ശേഖരണവും ധർണയും സംഘടിപ്പിച്ചു. ഡി സി സി ജനറൽ സെക്രട്ടറി എ ഡി സബൂസ് ഉദ്ഘാടനം ചെയ്തു. മുടിക്കാനം, കുണ്ടപ്പാറ, കാരക്കുണ്ട്, ഏരിയം, തിമിരി തുടങ്ങിയ പ്രദേശത്തു നിന്നും പഴയങ്ങാടി, അതിയടം, കൊട്ടില തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും തിരിച്ചും എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനുള്ള സാഹചര്യമില്ലാതാക്കിയാണ് ദേശീയപാതാ പ്രവൃത്തി പൂർത്തിയാകുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ എംബേറ്റ്, മുടിക്കാനം, എരിപുരം റോഡുകളിലേക്ക് നാഷണൽ ഹൈവേയിൽ നിന്നും പ്രവേശനം നിഷേധിക്കുന്നതിനു പകരമായി അടിപ്പാതയോ മേൽപ്പാലമോ അനുവദിച്ചില്ലെങ്കിൽ രണ്ട് പ്രദേശങ്ങളിലെയും ആയിരത്തിലധികം കുടുംബങ്ങളാണ് ബുദ്ധിമുട്ടിലാകുക. ദേശീയപാത നിർമ്മാണത്തോടെ പരസ്പരം ബന്ധപ്പെടാൻ ജനങ്ങൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിലുണ്ടാകുന്നത്. രണ്ടു പ്രദേശങ്ങളിലുമുള്ള ആളുകൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിന് സൗകര്യപ്രദമായ അടിപ്പാതയോ മേൽപ്പാലമോ നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എംബേറ്റ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ഒപ്പുശേഖരണവും ധർണാ സമരവും സംഘടിപ്പിച്ചത്. ഡി സി സി ജനറൽ സെക്രട്ടറി എ ഡി സാബൂസ് ഉദ്ഘാടനം ചെയ്തു. ആ നിവേദനമൊന്നും സ്വീകരിക്കാതെ ഏകപക്ഷീയമായ റോഡിൻ്റെ വികസനവും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ എംബേറ്റിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് ഈ റോഡിൻ്റെ വികസനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇത് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുക. ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പി വി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പി വി അബ്ദുൾ ഷുക്കൂർ, പി വി സജീവൻ, ഇ വിജയൻ, ഐ വി കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.